വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ മൃതദേഹങ്ങൾക്കായി ചാലിയാറിൽ രണ്ടാം ദിവസവും തിരച്ചിൽ നടത്തി. മുങ്ങൽ വിദഗ്ധർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുക്കം പോലീസിൻ്റെയും സഹായത്തോടെ തിരച്ചിൽ നടത്തിയത്. വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തുകയും ഉരുൾപൊട്ടലിൽ അകപ്പെട്ട നിരവധി പേരെ കാണാതാവുകയും ചെയ്തതിനെ തുടർന്നാണ് ചാലിയാറിൻ്റെ ഇരുകരകളിലും രണ്ടാം ദിവസവും തെരച്ചിൽ നടത്തിയത്. കൊടിയത്തൂർ, കീഴുപറമ്പ്, അരീക്കോട്, വാഴക്കാട് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഊർക്കടവ് മുതൽ അരീക്കോട് വരെയാണ് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തിയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 12 വേൾഡ് മലയാളി ഡൈവിംഗ് അസോസിയേഷൻ പ്രവർത്തകരാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ സംഘം മുങ്ങിത്തപ്പി. 2 2 സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഈ ബോട്ടിൽ പോയിട്ട് നമുക്ക് കൂടുതലും ഇതിൻ്റെ പോയിന്റ്സ്, അതായത് എവിടെയൊക്കെ സാധ്യതയുണ്ട്, തങ്ങി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്, ആ സ്ഥലങ്ങളിൽ ഡൈവ് ചെയ്ത് നോക്കി അവിടെ നമുക്ക് എന്തൊക്കെ ലഭിക്കും എന്നുള്ള രീതിക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ സഹായത്തോടെ തന്നെ, പോലീസിൻ്റെ ഫയർ ഫോഴ്സിൻ്റെ സഹായത്തോടെ തന്നെ ആ ലൊക്കേഷനിൽ പോയി ബോട്ടിൽ ചെന്ന് അവിടെ ഡൈവ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ മുക്കം, പ്രിയ വാഴക്കാട്, കർമ്മ ഓമശ്ശേരി, ട്രോമാ കെയർ കൊടിയത്തൂർ എന്നീ സന്നദ്ധ സംഘടനകളും തെരച്ചിലിൻ്റെ ഭാഗമായി. കഴിഞ്ഞ ദിവസം മാവൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ ചാലിയാറിൻ്റെ വലതുകരയിലും വാഴക്കാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ കൂളിമാട് മുതൽ ഊർക്കടവ് വരെ ചാലിയാറിൻ്റെ ഇടതുകരയിലും തിരച്ചിൽ നടത്തിയിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, മുക്കം എസ് ഐമാരായ എസ് ശ്രീജിത്ത്, കെ സി പ്രദീപ്, എസ് ഐ അബ്ദുൾ റഷീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.